ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക്. പി പി ജെയിംസ് നമുക്കൊപ്പം ചേരും. തുർക്കിയിലും സിറിയയിലും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്ന വാർത്ത വരുന്നു. അപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് മരണസംഖ്യ ഇപ്പോൾ 38,000 കടന്നുവെന്നാണ്. പി പി ജെയിംസ് ചേരുന്നു. പി പി, ഗുഡ് മോർണിംഗ്. പറയൂ, ഗുഡ് മോർണിംഗ്. തുർക്കിയിലെ സംഭവങ്ങളൊക്കെ വളരെ വളരെ ദുഃഖകരമാണ്. തുർക്കിയിലും സിറിയയിലും വളരെ സങ്കടകരമായ കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവിടുത്തെ അത്ഭുതകരമായ രക്ഷപ്പെടുത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ ആദ്യം തന്നെ പറയാന്ന് വെച്ചത്. പ്രത്യേകിച്ച് 7 ദിവസമായി, അതാണ് ഒരാഴ്ചയായി ഈ ഭൂകമ്പം ഉണ്ടായിട്ട്. പക്ഷേ 7 ദിവസവും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ശ്വാസം മുട്ടി ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേരെ രക്ഷപ്പെടുത്തി എന്ന വാർത്തയാണ് ഒരുപക്ഷെ നമുക്ക് ആകെ ആശ്വാസം പകരുന്നത്. തെക്കൻ തുർക്കിയിൽ നിന്ന് 7 മാസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ 7 ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തിയെന്ന വാർത്തയാണ് അതിൽ ഏറ്റവും വൈറലായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ആ ചിത്രം സഹിതം പ്രചരിക്കുന്നത്. കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടായത്. അമ്മയും കുഞ്ഞും അതിനുള്ളിൽ അകപ്പെട്ടു പോയി. കുഞ്ഞ് മരിച്ചുപോയെന്നാണ് കരുതിയത്. 7 ദിവസമായി കുഞ്ഞിനെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു. രക്ഷാസംഘങ്ങൾ ഒരുപാട് തെരച്ചിൽ നടത്തിയപ്പോഴാണ് അത്ഭുതകരമായി വലിയ പരിക്കുകളൊന്നുമില്ലാതെ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ട് അതൊരു വലിയ തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിറിയയിൽ ഒരു 13 വയസ്സുകാരി ഇതുപോലെ തന്നെ 7 ദിവസമായി 150-160 മണിക്കൂറൊക്കെയാണ് ശ്വാസം പോലും കിട്ടാതെ ഭക്ഷണമില്ലാതെ മണ്ണിനടിയിൽ കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട് വരുന്നത്. പക്ഷേ ഈ ദുരന്തത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ മിറക്കിൾ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് SK നമ്മൾ 35,000-40,000 വരെ മരണസംഖ്യ പോകാമെന്ന് ഐക്യരാഷ്ട്രസഭയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ മരണസംഖ്യ ഔദ്യോഗികമായിട്ട് തന്നെ 38,000 എത്തിയിരിക്കുന്നു. അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 50,000 കൂടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത്. കാരണം അവിടെ നേരിട്ട് രംഗത്തുണ്ട് അവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ തരത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്ത വിധത്തിലുള്ള ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർ ചലനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഭീതിയിലാണ് ജനം. എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ല. 100 രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പ്രവഹിക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗങ്ങളിലേക്ക് പലർത്തും എത്തിച്ചേരാൻ പറ്റുന്നില്ല. ജനങ്ങൾ പട്ടിണിയിലാണ്. അവർ വലിയ തണുപ്പാണ് പലർത്തും. മഴയും തണുപ്പും ഈ മഞ്ഞും ചേർന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് താൽക്കാലിക ടെൻ്റുകൾ അടിച്ചാണ് വീട് തകർന്നുപോയ ആൾക്കാരെ പാർപ്പിച്ചിട്ടുള്ളത്. അതിൽ പലരുടെയും ഉറ്റ ബന്ധുക്കളും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ടവരൊക്കെ അവിടെ കഴിയുകയാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ദുരന്തത്തെ നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പലതും പരാജയപ്പെടുന്നു. ജനരോഷം ഉയരുന്നുണ്ട്. രക്ഷാദൗത്യം വൈകിപ്പോയെന്നുള്ള ഇതുണ്ട്. പക്ഷേ റിച്ടർ സ്കെയിലിൽ 7.8 കാണിച്ച ഏറ്റവും വലിയ ഭൂകമ്പത്തിൽ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക, രക്ഷാദൗത്യത്തിനൊക്കെ പരിമിതിയുണ്ട് ഒരുപക്ഷെ. SK